നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. രാമൻ പിള്ളയുടെ മാജിക് ഹൈക്കോടതിയിൽ വിലപ്പോയില്ല. പ്രോസിക്യൂഷന് പൂർണ്ണ വിജയം. ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും തള്ളിക്കളയണമെന്നുമുള്ള പ്രതിഭാഗം അഭിഭാഷകന്റെ വാദങ്ങൾ പൂർണ്ണമായി ഹൈക്കോടതി നിരാകരിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സംഘവും ഗൂഢാലോചന നടത്തി എന്നതിൽ കൃത്യമായ തെളിവുകൾ. ഒടുവിലിത അന്വേഷണ സംഘത്തിന് 2 ദിവസം ദിലീപിനെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം. ജാമ്യഹർജി ഇനി എന്ന് പറഞ്ഞ ഹൈക്കോടതി പക്ഷേ ദിലീപിനെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശവും പ്രോസിക്യൂഷന് വിട്ടുകൊടുത്തു. നാളെയും മറ്റന്നാളുമായി ദിലീപിനെ പൊരിച്ചെടുക്കാനുള്ള അവസരമാണിപ്പോൾ ക്രൈംബ്രാഞ്ചിന് വന്നിരിക്കുന്നത്. നിരവധി തെളിവുകൾ കൂട്ടിയിണക്കേണ്ടതുണ്ട്. ദിലീപിനെ ചോദ്യം ചെയ്ത് ഈ കേസിൽ നിർണായക തെളിവുകൾ പുറത്തെത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യം നിഷേധിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു. അങ്ങനെയെങ്കിൽ ദിലീപ് വരുന്ന 2 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അഴിക്കുള്ളിലാവുന്ന കാഴ്ചയാണ് കേരളം കാണാൻ പോകുന്നത്. അപൂർവമായ വാദങ്ങളാണ് ഇന്ന് ഹൈക്കോടതി മുറിക്കുള്ളിൽ നടന്നത്. ഇന്ന് രാവിലെ മുതൽ ദിലീപിനെ രക്ഷിച്ചെടുക്കാൻ രാമൻപിള്ള നടത്തിയ അസാധ്യമായ പ്രകടനം, പക്ഷേ അവയോരോന്നും പ്രോസിക്യൂഷൻ തകർത്തെറിയുന്ന കാഴ്ച. നീതി അകലെയല്ല എന്ന് കേരളത്തിന് ഒരിക്കൽ കൂടി ബോധ്യപ്പെടുത്തുന്ന കോടതിയുടെ ഇടപെടലുകൾ. ശക്തമായ ഭാഷയിലാണ് പലപ്പോഴും കോടതി നിശിത വിമർശനങ്ങൾ ഉയർത്തിയത്. ഏറ്റവും ഒടുവിൽ ദിലീപിനെ ചോദ്യം ചെയ്യാനുള്ള പൂർണ്ണ അവകാശം അന്വേഷണ സംഘത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് കോടതിയുടെ നിർണായക നീക്കം. ദിലീപിന്റെ ജാമ്യഹർജി ഇനി ചൊവ്വാഴ്ച വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. ഗൂഢാലോചന തന്നെ ക്രിമിനൽ കുറ്റമാണ്. ഒരു തരത്തിലും അന്വേഷണത്തെ തടയിടാനാകില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നാടകീയ നീക്കങ്ങളാണ് ഇന്ന് ഹൈക്കോടതി മുറിക്കുള്ളിൽ കണ്ടത്. ഉച്ചകഴിഞ്ഞ് വീണ്ടും കോടതി ചേർന്നപ്പോൾ അസ്വസ്ഥപ്പെടുത്തുന്ന തെളിവുകളോടെ DGP കോടതിക്ക് മുന്നിൽ. ദിലീപിന് ഏതെങ്കിലും തരത്തിൽ ജാമ്യം അനുവദിച്ചാൽ കേസന്വേഷണത്തിൽ അർത്ഥമില്ല എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കൈക്കൊണ്ടത്. ഇക്കാര്യത്തിൽ കോടതി കണിശമായ ചില നിരീക്ഷണങ്ങൾ നടത്തി. കേസ് അന്വേഷിക്കപ്പെടേണ്ടതു തന്നെ. കോടതിയുടെ കർശന നിലപാടിന് മുന്നിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള മുട്ടുകുത്തി. കേസന്വേഷണത്തിൽ ദിലീപ് സഹകരിക്കാമെന്നും ദിവസം 5-6 മണിക്കൂറെങ്കിലും ഇത്തരം അന്വേഷണങ്ങളിൽ ചേർന്ന് തങ്ങളുടെ സാന്നിധ്യം ഉറപ്പുവരുത്താമെന്നും ദിലീപിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ പ്രോസിക്യൂഷന്റെ നിലപാട് കർശനമായിരുന്നു. വ്യവസ്ഥകളോടെയുള്ള ജാമ്യം പോലും ദിലീപിന് അനുവദിക്കരുത്. കോടതി മുറിക്കുള്ളിൽ നിരവധി ഉപാധികളാണ് ദിലീപിന്റെ അഭിഭാഷകൻ ഉയർത്തിയത്. കേസന്വേഷണത്തിൽ ദിലീപിനെ കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിക്കാൻ ഇടയുണ്ട് എന്ന വാദമാണ് അഭിഭാഷകൻ ഉയർത്തിയത്. എന്നാൽ ഹൈക്കോടതി പറഞ്ഞു, ഇതൊക്കെ ഏത് മുൻകൂർ ജാമ്യാപേക്ഷയിലും പറയുന്ന കാര്യങ്ങൾ തന്നെ. കോടതി പറഞ്ഞത്, ഈ കേസന്വേഷണം കുറ്റമറ്റ രീതിയിൽ നടക്കുന്നു എന്നത് ഞങ്ങൾക്കുറപ്പ് വരുത്തേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ കേസന്വേഷണത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. FIR ഇല്ലാത്ത പല കാര്യങ്ങളും പിന്നീട് മൊഴികളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന പ്രതിഭാഗം അഭിഭാഷകന്റെ വാക്കുകളും മൊനയുടിച്ചു കളഞ്ഞു കോടതി. ആദ്യം FIR ഇല്ലാത്ത പല തെളിവുകളും പിന്നീട് വന്നത് മൊഴികളിലൂടെയാണ്. അക്കാര്യങ്ങളൊക്കെ കോടതിയെ പ്രോസിക്യൂഷൻ ബോധ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരുവേള ഇന്ന് കോടതി മുറിക്കുള്ളിൽ രാമൻപിള്ള മുട്ടുമടക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിൽ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിൽ ദിലീപിന് ജാമ്യം ലഭിക്കാനായി പല ഉപാധികളാണ് ദിലീപിന്റെ അഭിഭാഷകൻ തേടിയത്. ഒരുവേള ദിലീപ് മദ്യപിച്ചിട്ടാണ് ഇത്തരം വാക്കുകൾ പ്രയോഗിച്ചത് എന്നുവരെ കോടതിക്ക് സംശയമുണ്ടായി. ആ ശബ്ദരേഖയിൽ അക്കാര്യങ്ങളിൽ ചില സൂചനകളുണ്ട്. ദിലീപ് ഇടയ്ക്കിടയ്ക്ക് അകത്തെ മുറിയിലേക്ക് പോകുന്നത് കാണാം. എന്നാൽ വീട്ടിൽ വച്ച് ദിലീപ് നടത്തിയത് കൃത്യമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് പ്രോസിക്യൂഷൻ ആദ്യാവസാനം വാദിച്ചു. ശക്തമായ നിലപാടാണ് ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ കൈക്കൊണ്ടത്. രാമൻപിള്ളയുടെ പതിവ് തന്ത്രങ്ങളും ശൈലിയുമൊന്നും ഏൽക്കാതെ വന്ന നിമിഷങ്ങൾ. കോടതി നിരീക്ഷണത്തിൽ ദിലീപിനെ ചോദ്യം ചെയ്യണം എന്ന ശക്തമായ വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. സാക്ഷികളെ സ്വാധീനിക്കാൻ മാത്രം സ്വാധീനമുള്ള വ്യക്തിയാണ് ദിലീപ്. നടിയെ ആക്രമിച്ച കേസിലെ 22 സാക്ഷികളിൽ 20 പേരെയും സാക്ഷിമൊഴി മാറ്റിപ്പറയാൻ ദിലീപ് പ്രേരകമായി.
ദിലീപ് ശക്തമായ സ്വാധീനമാണ് അന്ന് സാക്ഷികളുടെ മേൽ ചെലുത്തിയത്. രണ്ട് സാക്ഷിമൊഴികൾ മാത്രമാണ് മൊഴി മാറ്റാതിരുന്നത്. അവരുടെ മേലും ശക്തമായ സ്വാധീനം ദിലീപ് ചെലുത്തി എന്നതിൻ്റെ തെളിവുകൾ പക്കലുണ്ട് എന്ന് അന്വേഷണ സംഘം പറഞ്ഞു. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്താൽ മൂന്നാം മുറ ഉപയോഗിക്കും എന്ന വാദത്തിൽ യാതൊരുവിധ കഴമ്പുമില്ല എന്നതായിരുന്നു കോടതിയുടെ നിലപാട്. അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്ന ഒന്നും തങ്ങൾ കൈക്കൊള്ളില്ല. ഇതുവരെയുള്ള അന്വേഷണങ്ങളിൽ ദിലീപിന്റെ ഗൂഢാലോചന വ്യക്തമാണ്. മുൻകാല അനുഭവങ്ങൾ വെച്ചു നോക്കുമ്പോൾ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ കേസ് അട്ടിമറിക്കാൻ വരെ ഇടയുണ്ട് എന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. ഇടയ്ക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടരുത് എന്നും ഏതെങ്കിലും വിധത്തിൽ അത്തരം നടപടികളുണ്ടായാൽ ജാമ്യം റദ്ദാക്കുമെന്നും വരെ കോടതി പറഞ്ഞു. ഏത് ഉപാധിയും അംഗീകരിക്കാമെന്നായി ദിലീപിന്റെ അഭിഭാഷകൻ. ഇതോടെ ഒരു കാര്യം കോടതിക്കും പ്രോസിക്യൂഷനുമൊക്കെ ബോധ്യമായി. ദിലീപിന്റെ ഭാഗത്തുനിന്ന് ക്രിമിനൽ ഗൂഢാലോചന നടന്നിരിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ചില തെളിവുകൾ അസ്വസ്ഥതയുണ്ടാക്കുന്നത് തന്നെ. നിലവിലുള്ള മൊഴിയനുസരിച്ച് ഗൂഢാലോചന നിലനിൽക്കാൻ പ്രയാസമെന്ന് കോടതി പറഞ്ഞപ്പോഴാണ് DGP അപ്രതീക്ഷിതമായി ചില തെളിവുകൾ കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചത്. ഇതോടെ കോടതിയുടെ മനസ്സുമാറുന്ന കാഴ്ച നമ്മൾ കണ്ടു. ബാലചന്ദ്രകുമാറിന്റെ സിനിമയിൽ നിന്ന് ദിലീപ് പിന്മാറിയപ്പോഴല്ലേ ഈ ഗൂഢസിദ്ധാന്തവുമായി പുറത്തിറങ്ങിയത് എന്ന് കോടതി ചോദിച്ചു. 2017 നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ബാലചന്ദ്രകുമാർ പ്രതികരിക്കാൻ ഇത്രയേറെ വൈകിയത്? ബാലചന്ദ്രകുമാറിന്റെ പേരെടുത്ത് കോടതി ചില വിമർശനങ്ങൾ ഉയർത്തിയെങ്കിലും ഈ ഗൂഢാലോചന അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയെന്ന കോടതിയുടെ നിരീക്ഷണമാണ് പ്രോസിക്യൂഷന് ബലം പകർന്നത്. ഗൂഢാലോചനയും പ്രേരണയുമൊക്കെ വ്യത്യസ്തമാണ്. കൊല്ലുമെന്ന് വെറുതെ പറഞ്ഞാൽ പ്രേരണയായി കണക്കാക്കാനാവില്ല എന്ന് കോടതി നിരീക്ഷിച്ചു. എങ്കിലും ഇത്തരം വാക്കുകൾ ഗൂഢാലോചനയുടെ ഭാഗം തന്നെ. ഒരു തെളിവുമില്ലാതെയാണ് ഗൂഢാലോചന ചുമത്തിയത് എന്ന ദിലീപിന്റെ അഭിഭാഷകന്റെ വാദങ്ങളെ പൂർണ്ണമായി കോടതിയും തള്ളിക്കളഞ്ഞു. പോലീസ് കെട്ടിച്ചമച്ച കഥയാണ് ഈ ഗൂഢാലോചന കേസെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ തുടക്കം മുതൽ വാദിച്ചിരുന്നു. എങ്കിലും ഉച്ചതിരിഞ്ഞതോടെ അതിൽ മലക്കമറിയേണ്ടി വന്നു. ബാലചന്ദ്രകുമാറിന്റെ അഭിമുഖങ്ങളൊക്കെ ആസൂത്രിതമാണെന്നും മുൻപ് പഠിച്ചു വെച്ചതുപോലെയാണ് ബാലചന്ദ്രകുമാർ ഈ അഭിമുഖങ്ങളിൽ പറഞ്ഞിരുന്നത് എന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ തെളിവുകൾ നിരത്തിയാണ് കോടതി അതിനെ നേരിട്ടത്. ഒപ്പം പ്രോസിക്യൂഷനും ബൈജു പൗലോസിനെതിരെ പരാതി നൽകിയതിന്റെ പ്രതികാരമാണ് ഇപ്പോൾ കാണിക്കുന്നതെന്നായി ദിലീപിന്റെ അഭിഭാഷകൻ. ഇതൊരു പുതിയ കേസാണെന്നും ദിലീപിന്റെ അഭിഭാഷകൻ വാദിച്ചു. പൊതുജനാഭിപ്രായം ദിലീപിനെതിരെ തിരിക്കാനുള്ള പ്രോസിക്യൂഷന്റെ തന്ത്രമാണ്. പോലീസ് ദിലീപിനെ അറസ്റ്റ് ചെയ്യുന്ന പഴയ ദൃശ്യങ്ങൾ യൂട്യൂബിൽ കണ്ടപ്പോൾ അവർ അനുഭവിക്കും എന്ന ശാപവാക്കുകൾ മാത്രമാണ് ദിലീപ് ഉപയോഗിച്ചത്. അതിലപ്പുറത്ത് ഇതിനെ ഒരു ക്രിമിനൽ ഗൂഢാലോചനയിലേക്ക് ബന്ധിപ്പിക്കുന്നത് ശരിയല്ല എന്ന നിലപാടായിരുന്നു ദിലീപിന്റെ അഭിഭാഷകന്. ബൈജു പൗലോസിനെ ട്രക്കടിച്ചാലും അത് നമ്മൾ ചെയ്യിച്ചെന്ന് വരുമെന്നാണ് ദിലീപ് പറഞ്ഞത്. ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ദിലീപിന് വേണ്ടി അഭിഭാഷകൻ ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തിക്കൊണ്ടേയിരുന്നത്. എന്നാൽ ദിലീപിനെതിരെ വീഡിയോ അടക്കമുള്ള തെളിവുകളുണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. ഒരു ഓപ്പൺ കോടതിയിൽ ഇത്തരം തെളിവുകൾ ഹാജരാക്കാൻ പരിമിതികളുണ്ട്. പിന്നീട് ജഡ്ജിയെ നേരിട്ട് ഇത്തരം തെളിവുകൾ പ്രോസിക്യൂഷന് വേണ്ടി DGP കാണിക്കുകയായിരുന്നു. ഗൂഢാലോചനയ്ക്ക് നേരിട്ടുള്ള തെളിവുകളില്ല. അതിൽ ശബ്ദരേഖയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. എന്നാൽ ഗൂഢാലോചന തെളിയിക്കാൻ ഉപോത്ബലകമായ പല തെളിവുകളും തങ്ങളുടെ പക്കലുണ്ട് എന്ന നിലപാടാണ് പ്രോസിക്യൂഷൻ കൈക്കൊണ്ടത്. പ്രത്യേക സിറ്റിംഗ് നടത്തിയാണ് ഇന്ന് കോടതി ഈ കേസ് പരിഗണിച്ചത്. വിശദമായ വാദമാണ് ഹൈക്കോടതി മുറിയിൽ ഇരുകൂട്ടരും ഉയർത്തിയത്. ജസ്റ്റിസ് P. Gopinath ഓൺലൈൻ സിറ്റിംഗ് ഒഴിവാക്കി കോടതി മുറിയിൽ നേരിട്ട് വാദം കേൾക്കുന്ന അപൂർവ കാഴ്ച. നടി ആക്രമിക്കപ്പെട്ട കേസ് അന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താനുള്ള ഗൂഢാലോചന കേസാണ് ഇന്ന് പരിഗണിച്ചതെങ്കിലും നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപ് നടത്തിയ ഒന്നിലേറെ ഗൂഢാലോചനകളും ക്രിമിനൽ സ്വഭാവമുള്ള സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവങ്ങളുമൊക്കെ കോടതി മുറിക്കുള്ളിൽ വിശദമായി പ്രോസിക്യൂഷൻ അവതരിപ്പിച്ചു. വിചാരണ കോടതിയിൽ സാക്ഷി പറയാൻ പോയ വനിതാ ഡോക്ടറെ വെല്ലുവിളിക്കുന്ന സാഹചര്യമുണ്ടായെന്നും വിചാരണ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു. രഹസ്യ വിചാരണ നടക്കുന്നതുകൊണ്ട് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും പുറത്തു പറയാൻ കഴിയുന്നില്ല. എന്നാൽ വിചാരണ കോടതിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടിട്ടാണ് രണ്ട് പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചിരിക്കുന്നത്.
പ്രോസിക്യൂഷന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പി എസ് ഷാജിയാണ് ശക്തമായ വാദം ഉയർത്തുന്നതും. പ്രോസിക്യൂഷൻ അതിശക്തമായ വാദമുഖകൾ ഉയർത്തിയപ്പോൾ ഒരു വേള ജഡ്ജി പ്രതിഭാഗം അഭിഭാഷകന് നേർക്ക് തിരിഞ്ഞു. അങ്ങനെയെങ്കിൽ ഇതിൽ അന്വേഷണം ആവശ്യമില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? വസ്തുതകൾ പുറത്തു വരേണ്ടതല്ലേ എന്ന് കോടതി ചോദിച്ചു. കേസിന്റെ വിചാരണ ആരംഭിച്ച ഘട്ടത്തിൽ ഹൈക്കോടതി സുപ്രീം കോടതിയുടെ ചില വിധികൾ ഉയർത്തിക്കാട്ടിയിരുന്നു. എന്നാൽ ഉച്ചതിരിഞ്ഞതോടെ എല്ലാം മലക്കമറിയുന്ന കാഴ്ച. വെറുതെ സ്വന്തം വീട്ടിലെ സ്വീകരണമുറിയിലിരുന്ന് ഒരു നിമിഷത്തെ വികാര വിക്ഷോഭത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊല്ലുമെന്ന് പറഞ്ഞതല്ല ദിലീപ്. അതിന് വഴിവെക്കുന്ന പ്രവൃത്തികൾ ചെയ്തതിൻ്റെ ഡിജിറ്റൽ തെളിവുകളാണ് തങ്ങളുടെ പക്കലുള്ളത് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ആ തെളിവുകൾ തന്നെയാണ് കോടതി മുറിക്കുള്ളിൽ ഏറ്റവും നിർണായകമായതും. കേസിൽ നിർണായക വഴിത്തിരിവുകളാണ് ഇപ്പോൾ ഓരോ മണിക്കൂറുകളിലും പുറത്തേക്ക് വരുന്നത്. ഹൈക്കോടതിയുടെ വിധി ചരിത്രപ്രധാനം തന്നെ. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.